ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ബോൺലെസ് ചിക്കൻ സ്റ്റിക്സ് വിത്ത് സംബൽ. അതിനുവേണ്ടി ഞാൻ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കാം. അതിനുശേഷം 4 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് പീസ് ഒരു 4-5 പീസ് എടുത്തിട്ട് വേറെ വേറെ ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ 4 സ്റ്റിക്കാണ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കിൽ ഞാനിപ്പോൾ ഓരോ ബൗളിലും 4 പീസ് വെച്ച് ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളടുത്ത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തു അപ്പോൾ നല്ല കളർ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മറ്റേ ബൗളിലേക്ക് മല്ലി ഇലയും പച്ചമുളകും അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർ ഗ്രീൻ കളറ് ചേർത്ത് കൊടുക്കാം. മറ്റതിലൊന്നും ചെയ്യേണ്ട, അതങ്ങനെ തന്നെ വെക്കാം. ഇനി ഒരു പാനിൽ ഡീപ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വൈറ്റ് കളർ ചിക്കൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന വരെ വെയിറ്റ് ആക്കുക. എന്നിട്ട് ഇത് അടിയിൽ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കടുത്തത് ഗ്രീൻ കളർ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ചിക്കന് നമുക്കിതേപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 3 കളറിലെ ചിക്കനും ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായി ഒരു ചെറിയ പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പം 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റണം. അതിന് ശേഷം നമുക്ക് 2 മീഡിയം സൈസ് സവാള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു മിക്സാണ്. ഇത് 1/2 കപ്പ് പൊടിക്കാത്ത കാശ്മീരി ചില്ലിയും പൊടിക്കാത്ത മല്ലിയും കൂടിയിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. ഇതിപ്പോൾ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാവുന്നത്. ആവശ്യമുള്ളവർ പറയാം, പിന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു സ്വീറ്റ് ടേസ്റ്റ് കിട്ടാനാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. സോസിന് എപ്പോഴും അങ്ങനെ ആണല്ലോ, ഒരു സ്വീറ്റ് ടേസ്റ്റ് അല്ലേ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സ്റ്റിക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് ഉള്ളിയും ഇങ്ങനെ സ്ക്വയർ ഷേപ്പായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ സ്റ്റിക്കിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റിക്കില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ മാത്രം എടുത്ത് സോസിൽ മുക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതൊരു ഭംഗിക്കാണ് ഞാനിങ്ങനെ സ്റ്റിക്കിലാക്കി വെക്കുന്നത്. ഇതപ്പോൾ നമ്മളെ ചിക്കൻ സ്റ്റിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ സോസും. ഈ സോസിൻ്റെ പേര് സംബൽ എന്നാണ്. ആക്ച്വലി ഇതൊരു മലേഷ്യൻ സോസാണ്. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇത് നല്ലൊരു സ്വീറ്റായിട്ട് ഇത് വന്നത്. ഇനി നമുക്കിത് പാർട്ടിക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഈ ചിക്കൻ സ്റ്റിക്കും സംബലും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ആക്കുക. താങ്ക് യു.